മറ്റ് ഭാഷകളിലേക്ക് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കും. അപ്പൊ തമിഴിലോട്ടൊക്കെ പുതിയ സിനിമ വരുന്നെന്ന് കേട്ടു. ആരുടെയാണ് അതിന്റെ അപ്ഡേറ്റ്സ് ഒന്ന്? ഇപ്പൊ ചെയ്യുന്ന പടം ഏതാണ് തമിഴില്? ഇപ്പൊ ചെയ്യുന്നത് ജ്ഞാനവേൽ, മറ്റേ ജെ ഭീമിന്റെ ഡയറക്ടർ ചെയ്യുന്ന ബേട്ടയ്യ എന്ന് പറഞ്ഞ സിനിമ. രജനീകാന്ത് നായകൻ, നായിക മഞ്ജു വാര്യർ, പിന്നെ ഫഹദ് ഫാസിൽ ഉണ്ട്. യെസ്, ഒറിജിനൽ ഫഹദ്. പിന്നെ രമ്യ സുരേഷ്. ഇത് ഇതുപോലെ തന്നെ മലയാളത്തിലെ പോലെ തന്നെ ക്യാരക്ടർ. നീ തമിഴിൽ മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കാവോ? മലയാളത്തിൽ വരുമോ? ഇടയൊന്ന് ക്ലച്ച് പിടിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്. ഞാൻ ശരിക്കും ഈ ചാൻസ് ചോദിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്കിനെ ഒരു മമ്മൂക്കൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഹായ് അല്ല ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നിപ്പോ ഈ ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓഡിഷൻ എത്ര വേണമെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും അത്, പക്ഷെ എനിക്ക് അതിൽ എനിക്കൊരു ഇതുമില്ല. അതിന്റെ അപ്ഡേറ്റ് ചോദിക്കുന്നതിനൊന്നും എനിക്കൊരു മടിയില്ല, പക്ഷെ ചാൻസ് ചോദിക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോഴുള്ള കാര്യത്തിൽ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മളിങ്ങനെ അവിടെ എപ്പോഴും ഓർമ്മിക്കില്ലേ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് തന്നെ പറയുന്നത്, അവരെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അല്ലാത്തപ്പം ഒത്തിരി പേരെയൊക്കെ ഓർമ്മ വരും. പക്ഷെ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരില്ല. പക്ഷെ അതേസമയം ആരെയോ കാസ്റ്റ് ചെയ്ത കാര്യം തലേന്നായിരുന്നു അവരുടെ ഒരു മെസ്സേജ് കണ്ടത്, പെട്ടെന്ന് അവരെ ഓർമ്മ വന്നു അങ്ങനെ. അപ്പൊ ഞാനിതുപോലെ എനിക്ക് നമ്മുടെ രംഗനാഥ് രവി ചേർന്ന്, പിന്നെ മറ്റേ നമ്മുടെ ഗോവിന്ദ് വസന്ത ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചാൻസ് ചോദിക്കുന്നത് അവരോടാണ്. എന്തിനാന്ന് വെച്ചാൽ തമിഴിലോട്ട്, മലയാളത്തിലല്ല, തമിഴില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വലിയ കുഴപ്പമുണ്ടോ അല്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു തമിഴിൽ, അവര് കൂടുതലും തമിഴാണല്ലോ ചെയ്യുന്നത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റിയ സാധനം വരുവാണെങ്കിൽ ഒന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അവരിപ്പോ തീർച്ചയായിട്ടും പറയാന്ന് പറഞ്ഞു. പക്ഷെ അവരോട് പറഞ്ഞ്, അവര് പറഞ്ഞിട്ടില്ല കേട്ടോ, അവരോട് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഈ സിനിമ ബേട്ടയ്യ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിളിക്കണം. എന്റെ വെള്ളരി പെട്ടണം അങ്ങനെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് രജനീകാന്ത്. സത്യം പറഞ്ഞാല് രജനീകാന്ത് സാറ് വന്ന് വന്നിങ്ങനെ നിക്കുവാണ്. ഞാനപ്പം അപ്പുറത്ത് മഞ്ജു ചേച്ചിയും പകതും അവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നത്, ഞാനിങ്ങനെ നടന്ന് അവരുടെ ഫ്രണ്ടിലോട്ട് വന്ന്, നമ്മളെ അപ്പ അമ്മ നടിക്കുന്ന അവങ്കിലെല്ലാം വാങ്ങ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ വേണ്ടി വന്ന്. അപ്പൊ രജനീകാന്ത് സാറ് വിളിച്ചു, ഞാൻ വണക്കം സാർ. അപ്പൊ വിളിക്കാനോ വണക്കം എന്ന് പറഞ്ഞു. എനിക്ക് പുള്ളിക്കാരനെ കണ്ട എന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ല. അപ്പത്തെ മഞ്ജു ചേച്ചിയും പകുതി നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൾക്കാര്. ഞാൻ ഒരൊറ്റ ചാട്ടായിരുന്നു അവരുടെ അടുത്തോട്ട് സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കാൻ ഇതുവരെ ഞാൻ സംസാരിച്ചില്ല. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരൻ ഇരിക്കുമ്പോൾ നമ്മളിപ്പോ ഇവിടെ കാണുന്ന സംസാരം അവിടെ നിന്ന് സംസാരിക്കുന്നത് പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെയൊക്കെ തിരിഞ്ഞ്. അപ്പൊ ഞാൻ എന്റെ വിചാരമായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട, അതുകൊണ്ട് ഇതുവരെ വേണ്ടിട്ടില്ല. ഇപ്പൊ അടുത്ത 26-ാം തീയതി ഞാൻ പോകുന്നുണ്ട് എന്റെ ബാക്കി ഷൂട്ടിന്, അപ്പോഴും വേണം എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ.